തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM സംഘടിപ്പിക്കുന്ന കേരള യാത്ര പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കും. ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെയാണ് ജാഥ. ജാഥ അംഗങ്ങളെ സംസ്ഥാന സമിതി തീരുമാനിക്കും. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ ജാഥ ക്യാപ്റ്റനായി നിശ്ചയിച്ചത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ 140 നിയോജക മണ്ഡലങ്ങളിലൂടെ ജാഥ കടന്നുപോകും. ജാഥയുടെ പേരും നടത്തേണ്ട ദിവസങ്ങളും സംബന്ധിച്ച് ഡിസംബർ 7-8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. ഫെബ്രുവരി പകുതിയോടെ സമാപിക്കുന്ന രീതിയിലാകും ജാഥ ക്രമീകരിക്കുക. ജാഥ അംഗങ്ങൾ ആരൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളും സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. അഴിമതിയും വിലക്കയറ്റവും രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങളിൽ ജനങ്ങളിലെത്തിക്കുക എന്നതാവും ജാഥയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകളും ജാഥയിൽ തുറന്നുകാട്ടപ്പെടും. ഒപ്പം LDFിൻ്റെ വികസന കാഴ്ചപ്പാടുകളും ജാഥയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ധീരതയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം കോഴിക്കോട് മാൻഹോളിൽ വീണു മരിച്ച ഓട്ടോ ഡ്രൈവർ നൌഷാദിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വ്യാപക ക്യാമ്പയിൻ. മാൻഹോളിൽ വീണ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങിയതായിരുന്നു നൌഷാദ്. സോഷ്യൽ മീഡിയയിൽ നൌഷാദ് ഫോർ ബ്രേവറി അവാർഡ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ വൈറലാവുകയാണ്. പീപ്പിൾ ടിവിയുടെ ഇന്റർനെറ്റ് എഡിഷനായ www.kairalinewsonline.com പ്രേക്ഷകർക്കും ക്യാമ്പയിനിൽ അണിചേരാം. കോഴിക്കോട് പാളയത്ത് മാൻഹോളിൽപ്പെട്ട് 3 പേർ മരിച്ച ദുരന്തം ഓട്ടോ ഡ്രൈവർ നൌഷാദിന്റെ മനുഷ്യ സ്നേഹത്തിന്റെയും ധീരതയുടെയും പേരിലാകും വരും കാലം ഓർമ്മിക്കുക. ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിഷവാതകം വമിക്കുന്ന ഓടയിൽ നൌഷാദ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സ്വന്തം ജീവൻ അവഗണിച്ച് മാൻഹോളിൽപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങിയ നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി സോഷ്യൽ മീഡിയയിൽ #നൌഷാദ് ഫോർ ബ്രേവറി അവാർഡ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ് ഓൺലൈനും പീപ്പിൾ ടിവിയും ചേർന്നാണ് നൌഷാദിന് ധീരതയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം നൽകണമെന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. നൌഷാദിന്റെ മനുഷ്യ സ്നേഹത്തിനും അണയാത്ത നന്മയെയും ആദരിക്കുകയാണ് പീപ്പിൾ ഈ ക്യാമ്പയിനിലൂടെ. ഒപ്പം നൌഷാദിന്റെ കുടുംബത്തിന്റെ തീരാത്ത ദുഃഖത്തോടൊപ്പം ഞങ്ങളും കണ്ണീരോട് പങ്കുചേരുന്നു. വലിയ പ്രതികരണമാണ് ക്യാമ്പയിൻ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ നിർദ്ദേശങ്ങളും പിന്തുണയുമായി ഞങ്ങൾക്കൊപ്പം എത്തി. നൌഷാദിന് മരണാനന്തര ബഹുമതിയായി ശൗര്യചക്രയോ കീർത്തിചക്രയോ അടക്കം ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് മേജർ രവി പ്രതികരിച്ചു. കേരള ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ സൈറ്റേഷൻ എഴുതിക്കൊണ്ട് ഗവൺമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കീർത്തിചക്രയോ അല്ലെങ്കിൽ ശൗര്യചക്രയോ കിട്ടാനുള്ള എല്ലാവിധ ചാൻസ് ഉണ്ട്. കാരണം കാശ്മീരിൽ ഇതുപോലെ പല സിവിലിയൻസിനും കിട്ടിയിട്ടുള്ളതാണ് ഇതുപോലുള്ള അവാർഡുകൾ. ആദ്യമായിട്ടാണ് ഒരു മലയാളം മാധ്യമം ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതെന്ന് വി കെ ആദർശ് പറഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിലൊക്കെ സാധാരണ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ വളരെ കാര്യമായ തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ടെലിവിഷൻ മാധ്യമങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ വളരെ സമർത്ഥമായ ഇടപെടലാണ്. ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ വളരെ സമർത്ഥമായ ഇടപെടലായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാ ഭാവുകങ്ങളും ആദ്യമേ പറയുന്നത്, കാരണം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് ഒരു മാധ്യമം. ഈ ക്യാമ്പയിനിൽ ലഭിക്കുന്ന അഭിനന്ദനങ്ങൾക്കപ്പുറത്തേക്ക് ഇതുയർത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ മനുഷ്യത്വ മുഖമാണ് ഞങ്ങളുടെ കരുത്ത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് 35 സ്കൂളുകൾക്ക് കൂടി എയ്ഡഡ് പദവി നൽകി സർക്കാർ ഉത്തരവിറക്കി. ലീഗ് നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റുകൾക്കാണ് അതീവ രഹസ്യമായി സർക്കാർ എയ്ഡഡ് പദവി നൽകിയത്. വിവാദത്തെ തുടർന്ന് നേരത്തെ നിർത്തിവെച്ചിരുന്ന തീരുമാനമാണ് ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഉത്തരവായി ഇറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന 35 ഏരിയ ഇന്റൻസീവ് സ്കൂളുകൾക്കാണ് എയ്ഡഡ് പദവി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. കഴിഞ്ഞ 11-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി VS സെന്തിലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് സർക്കാർ ഈ ഉത്തരവ് പുറത്തിറക്കിയത്. ഇതുവരെ ഉത്തരവിൻ്റെ പകർപ്പ് വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല. 2012 മുതൽ പല തവണകളായി സ്കൂളുകൾ എയ്ഡഡ് ആക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുയർന്നതിനെ തുടർന്ന് തീരുമാനം മാറ്റിയിരുന്നു. ലീഗിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കുമാണ് ഈ ഉത്തരവിൻ്റെ പ്രയോജനം ലഭിക്കുക. 28 LP UP സ്കൂളുകൾക്കും 5 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും പ്രവർത്തനം നിലച്ച 2 സ്കൂളുകളെയുമാണ് എയ്ഡഡ് പദവിയിലേക്ക് സർക്കാർ ഉയർത്തിയത്. 272 അധ്യാപക പോസ്റ്റുകൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. നിലവിൽ ഈ സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാരാണെന്ന വാദമാണ് ഈ ഉത്തരവിന് ആധാരമായി പറയുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിന് ഈ സ്കൂളുകൾ ഏറ്റെടുത്തുകൂടെ എന്ന ചോദ്യം ഉയർന്നിരുന്നുവെങ്കിലും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ലീഗ് അനുകൂല ട്രസ്റ്റുകൾക്ക് വിദ്യാലയങ്ങൾ കൈമാറി. കേന്ദ്ര വിദ്യാഭ്യാസ നിയമപ്രകാരം പുതിയതായി ഒരു സ്കൂളിനും എയ്ഡഡ് പദവി നൽകാൻ പാടില്ലെന്നിരിക്കെയാണ് സർക്കാർ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. 35 സ്കൂളുകൾ എയ്ഡഡ് ആക്കുന്നതോടെ ഇവിടുത്തെ അധ്യാപക നിയമനത്തിന് ലേലം വിളി ഉയരുമെന്നുള്ളത് ഉറപ്പാണ്. കോടികളുടെ ഇടപാടിനാണ് ഇതിലൂടെ കളമൊരുങ്ങുന്നത്. എസ് ജീവൻകുമാർ,
തിരുവനന്തപുരം. People follow up. സാങ്കേതിക സർവകലാശാല പരീക്ഷാ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തയച്ചു. പരീക്ഷാ നടത്തിപ്പ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. സ്വകാര്യ ഏജൻസിക്ക് നൽകാനുള്ള നീക്കം ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും വി എസ് കത്തിൽ അറിയിച്ചു. പീപ്പിൾ ടി വിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുകൊണ്ടുവന്നത്. വെടിയുണ്ടകൾ കാണാതായ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും തോട്ട വാങ്ങാനുള്ള റൈഫിൾസ് ക്ലബ് സെക്രട്ടറിമാരുടെ കത്ത് ശുപാർശ ചെയ്യുക എന്ന കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ്. സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷന്റെ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്തത് ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാനാണെന്നും ഇപ്പോഴുള്ള വിവാദങ്ങളുടെ ഉറവിടം അന്വേഷിക്കണമെന്നും അദ്ദേഹം പീപ്പിൾ ടി വിയോട് പറഞ്ഞു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് റൈഫിൾ അസോസിയേഷനിൽ പോലീസ് റെയ്ഡ് നടത്തി. 2008 ജൂലൈ 31 കേരള സംസ്ഥാന റൈഫിൾ അസോസിയേഷൻ ആലപ്പുഴ അല്ലമിൻ പബ്ലിക് സ്കൂൾ ചന്തിരൂർ എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തത്. അന്നത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജി എം എൻ കൃഷ്ണമൂർത്തി ഐ പി എസിന് പകരം ആലപ്പുഴ അവലൂക്കുന്ന് കൃഷ്ണപ്രിയയിൽ എം എൻ കൊച്ചുഗോവിന്ദകുറുപ്പിനെ ഉൾപ്പെടുത്തിയും വൈസ് പ്രസിഡന്റായി പി വി ജോസഫിനെയും സി ടി ജേക്കബിനെ സെക്രട്ടറിയായും റോബിനെ ട്രഷററായും തെരഞ്ഞെടുത്തെന്ന് വ്യാജ മിനിറ്റ്സ് തയ്യാറാക്കി നൽകുകയായിരുന്നു. ആലപ്പുഴ രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 4 പേരും വ്യാജന്മാരാണെന്നും കണ്ടെത്തി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനായി മാത്രമാണ് ഈ പേരുകൾ നൽകിയതെന്നും സംഘടനയ്ക്ക് അഫിലിയേഷൻ ലഭിക്കാനും തുടർന്ന് ഫണ്ട് വാങ്ങാനും മാത്രമായിരുന്നുവെന്നും ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജി ശ്രീജിത്തിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഫണ്ട് നേടിയെടുക്കാൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനൊപ്പം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജി എം എൻ കൃഷ്ണമൂർത്തിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന്റെ മിനിറ്റ്സ് കൂടി ചേർത്ത് വെക്കുകയായിരുന്നു. വ്യാജ രജിസ്ട്രേഷൻ നടത്തിയത് ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജിയുടെ അറിവോടെയായിരുന്നുവെന്നും ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാവൂ. ആലപ്പുഴയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അറിയാതെ ഒരു വ്യാജ രജിസ്ട്രേഷൻ ഒരു നടക്കുകയുണ്ടായി. 2008 നടന്നിട്ടുള്ളത്. ആ വ്യാജ രജിസ്ട്രേഷനിൽ ഒരു വ്യാജ അമെൻമെന്റ് നടന്നിട്ടുണ്ടായി. ആ ഒപ്പ് അതിനകത്ത് കാണുന്ന ശ്രീ സണ്ണി തോമസിന്റെ ഒപ്പാണ്. എന്നാൽ രജിസ്ട്രേഷന് പണം നൽകിയതല്ലാതെ യാതൊരു ബന്ധവും തനിക്കില്ലെന്നും ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാനാണ് ഇത് ചെയ്തതെന്നും ദ്രോണാചാര്യ ജേതാവ് സണ്ണി തോമസ് അറിയിച്ചു. അതിനകത്ത് ഞാനൊരു ഒരു തെറ്റും അതിനകത്ത് ചെയ്തിട്ടില്ല. എം എം അബ്ദുൾ റഹ്മാൻ സാർ അദ്ദേഹമായിരുന്നു കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സണ്ണി അത് നമുക്ക് ഇത് ഉടനെ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിലെ എൻ്റെ അഫിലിയേഷൻ പോകും. ഞാൻ അഫിലിയേറ്റ് ചെയ്തത് എവിടെയാണെന്നോ ആരാണെന്നോ ഞാൻ അറിയുന്നില്ല. ന്യൂസ് ബ്യൂറോ കൊല്ലം. കോഴിക്കോട്ട് മത്സ്യബന്ധന ബോട്ട് മുങ്ങി. 7 പേരുണ്ടായിരുന്ന ബോട്ടാണ്. മറ്റ് വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ ചേരുന്നു. കുട്ടൻ, വിശദാംശങ്ങൾ. അരുണെ, കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത ചേമഞ്ചേരി അഴീക്കൽ കടവിലാണ് ഫൈബർ വള്ളമാണ് മുങ്ങിയിരിക്കുന്നത്. ഇന്ന് സന്ധ്യയോടുകൂടിയായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ച് കരയിലേക്ക് വരികയായിരുന്ന വള്ളം മുങ്ങുകയായിരുന്നു. ഇത് മറ്റേ ഇതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളത്തിലെ ആൾക്കാർ കരയിലേക്ക് വിളിച്ചു പറയുകയും അതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 7 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 അന്യസംസ്ഥാന തൊഴിലാളികളും 4 നാട്ടുകാരുമാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത്. ഇതിൽ 5 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കി 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ കൊയിലാട്ടി പോലീസും തിരച്ചിൽ തുടരുകയാണ്. അരുൺ, പി വി കുട്ടൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ചോർച്ചയുള്ളതായി ഉപസമിതിയുടെ കണ്ടെത്തൽ. ഉപസമിതിയുടെ പരിശോധന നാളെയും തുടരും. സുരക്ഷാ പരിശോധനകൾക്കായി ഷട്ടറുകൾ തുറക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളി. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന വേളയിൽ ഉന്നതാധികാര സമിതി തിങ്കളാഴ്ച അണക്കെട്ട് സന്ദർശിക്കും. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10th പാലക്കാട് ജില്ലാ സമ്മേളനം COA സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരി, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീളകുമാരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തോടെ സമ്മേളനം സമാപിച്ചു. ഏത് സമയവും നിലംപൊത്താവുന്ന വൻവൃക്ഷം സന്നിധാനത്ത് തീർത്ഥാടകരുടെ ഉറക്കം കെടുത്തുന്നു. പാണ്ഡിത്താവളത്തിന് സമീപമുള്ള ഈ മരത്തിന് ചുവട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവസ്വത്തിന്റെ താൽക്കാലിക ഷെഡുകളിൽ 100 തീർത്ഥാടകരാണ് ജീവൻ പണയം വെച്ച് വിശ്രമിക്കുന്നത്. ജീവന ഭീഷണിയായി നിൽക്കുന്ന ഈ വൃക്ഷം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.